ओम श्री साईराम എല്ലാമായ സ്വാമിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തനും ഭക്തിയും ഡിവോട്ടി ആൻഡ് ഡിവോഷൻ അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നല്ലൊരു ഭക്തനാകാൻ ഈശ്വരൻ നമ്മളെ ഭക്തനായിട്ട് അംഗീകരിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് വേണം എന്ന് നമ്മൾ അവലോകനം ചെയ്യില്ല. വിനയം, ഈശ്വരനുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുക, ബി കണക്റ്റഡ്, ഈശ്വരൻ്റെ അടുത്തിരിക്കുക, ഈശ്വരൻ്റെ പാദത്തിൽ തന്നെ ഇരിക്കുക കഴിയുന്ന അത്ര, നമ്മുടെ നിത്യ ജീവിതത്തിൽ ഈശ്വരന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, പ്രയോറിറ്റി ലിസ്റ്റ്, ഞാൻ എന്നുള്ള ഭാവം ഇല്ലാതിരിക്കുക, ഇവിടെയാണ് ഭക്തനാകാനുള്ള യാത്രയുടെ തുടക്കം. ഇന്നത്തെ എപ്പിസോഡിൽ അതിപ്രധാനമായ ഒരാശയത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആന്തരിക പരിശുദ്ധിയുടെ പ്രാധാന്യം എന്താണ്? യഥാർത്ഥ ഭക്തനാകുന്ന കാര്യത്തിൽ, യഥാർത്ഥ ഭക്തനാകാൻ ഇന്നർ പ്യൂരിറ്റിയുടെ പ്രാധാന്യം എന്താണ്? ആന്തരിക പരിശുദ്ധിയുടെ പ്രാധാന്യം എന്താണ്? ഒരു ദിവസം ഭഗവാൻ ബാബ കസ്തൂരിയുടെ വീട്ടിൽ വന്നു, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ക്വാർട്ടേഴ്സിൽ വന്നു. കൂടെ ഭഗവാന്റെ ഭക്തന്മാരുണ്ട്, കുറച്ച് പേരുണ്ട്. ഭഗവാൻ നേരെ പോയത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ ചെന്നപ്പോൾ സാമ്പാർ അടുപ്പത്തിരിക്കുന്നുണ്ട്. സ്വാമി സാമ്പാറൊക്കെ ഒന്ന് നോക്കി പുറത്ത് വന്ന കൂടെയുള്ളവരോട് പറഞ്ഞു, നല്ല പച്ചക്കറിയാണ്, നല്ല സാമ്പാർ പൊടി കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്, പക്ഷേ ആ പാത്രം ഈയം പൂശിയത് പോയിട്ടുണ്ട്, ഈയം വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ള പാത്രത്തിൽ എന്തുണ്ടാക്കിയാലും ശരി അതിൽ വിഷാംശം ഉണ്ടാകും. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ജപിച്ചാലും ശരി സാധന നടത്തുമ്പോഴും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോഴും ഓർക്കണം, ഇതെല്ലാം വളരെ നല്ലതാണെങ്കിലും ഉള്ളിൽ പരിശുദ്ധി ഇല്ലെങ്കിൽ ഈയം നഷ്ടപ്പെട്ടു പോയ പാത്രത്തിൽ സാമ്പാർ വെക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് നല്ലൊരു ഭക്തനാകാൻ ഈ യാത്രയിലും വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ആന്തരിക പരിശുദ്ധി, ഇന്നർ പ്യൂരിറ്റി. ഇതിന് ഭഗവാൻ പറയുന്നൊരു ഉദാഹരണമുണ്ട്. സ്വാമി ഒരിക്കൽ പറഞ്ഞു, സ്വാമിയോട് ചോദിച്ചതാണ്, സ്വാമി എല്ലാ ഹൃദയങ്ങളും അങ്ങയുടേതല്ലേ? സ്വാമി പറഞ്ഞു, അതെ, എല്ലാ ഹൃദയത്തിലും അങ്ങ് വസിക്കുന്നില്ലേ? ഉടനെ ഭഗവാൻ പറഞ്ഞു, ഇല്ല, എല്ലാ ഹൃദയങ്ങളും എൻ്റെതാണ്, പക്ഷെ എല്ലാ ഹൃദയത്തിലും ഞാൻ ഇരുന്നോളണമെന്നില്ല. കാരണം അത് മനസ്സിലാവാനായിട്ട് ഭഗവാൻ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞു. ഒരു കൃഷിക്കാരൻ, ഈ കൃഷിക്കാരന് 10 ഏക്കർ സ്ഥലമുണ്ട്. ഈ 10 ഏക്കർ സ്ഥലവും നെൽപ്പാടവും തൻ്റേതാണെന്നുള്ള വിചാരം കൊണ്ട് സ്വാമി ചോദിക്കുകയാണ്, ഈ കൃഷിക്കാരൻ പോയിട്ട് പാടത്ത് ചളിയിൽ പോയിരിക്കും, ആ കൃഷിക്കാരൻ ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്തല്ലേ ഇരിക്കുള്ളൂ? നോക്കൂ, 10 ഏക്കർ സ്ഥലവും നെൽപ്പാടവും കൃഷിക്കാരൻ്റെ ഇതാണെങ്കിൽ പോലും കൃഷിക്കാരൻ ഇരിക്കുക ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്താണ്. ഇത് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, എല്ലാ ഹൃദയങ്ങളും ഈശ്വരൻ്റെതാണെങ്കിലും എല്ലാ ഹൃദയങ്ങളും എൻ്റെതാണെങ്കിലും ഞാൻ ഇരിക്കുന്നത് വൃത്തിയുള്ള ഹൃദയങ്ങളിൽ, പരിശുദ്ധമായ ഹൃദയങ്ങളിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് നല്ലൊരു ഭക്തനാകുക എന്നുള്ള ഈ പ്രോസസ്സ് വലിയൊരു ഘടകമാണ് ഇന്നർ പ്യൂരിറ്റി, ആന്തരികമായ പരിശുദ്ധി. ഇതിന് ഭഗവാൻ പറയുന്ന വേറൊരു ഉദാഹരണം കൂടിയുണ്ട്. ഇന്നർ പ്യൂരിറ്റി ഉണ്ടായാൽ എങ്ങനെയാ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക എന്നുള്ളതിനെ ഭഗവാൻ പറയും. ഒരു രാജാവിന് തോന്നി തൻ്റെ രാജ്യത്തെ ഏറ്റവും വലിയ ചിത്രകാരനെ കണ്ടുപിടിക്കണം, ആ രാജ്യത്തുള്ള എല്ലാ ചിത്രകാരന്മാരുടെ കൊട്ടാരത്തിൽ വരാൻ പറഞ്ഞു, അവരുടെ ഒക്കെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. അവസാനം
ഏറ്റവും നല്ല രണ്ട് ചിത്രകാരന്മാരെ കണ്ടുപിടിച്ചു. അവരോട് പറഞ്ഞു, ഈ മുറിയിൽ ഈ ചുമരമ്മ താൻ വരച്ചു, ഈ ചുമരമ്മ മറ്റാൾ വരയ്ക്കണം. നടുക്കൊരു കർട്ടൻ ഇട്ട് കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. 30 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. ഏത് ചിത്രമാണോ നല്ലത് ആ ചിത്രകാരനെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രകാരനായിട്ട് രാജാവ് അംഗീകരിച്ച് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി കൊടുക്കും. ആദ്യത്തെ ചിത്രം ആദ്യം വരച്ചു തുടങ്ങി, രണ്ടാമത്തെ ആള്. 30 ദിവസം കഴിഞ്ഞ് 31-ാമത്തെ ദിവസം രാജാവ് വന്നു, ആദ്യത്തെ ചിത്രം കണ്ടു. രാജാവിന് വളരെ സന്തോഷം, അതിസുന്ദരമായിരിക്കുന്നു ആ ചിത്രം 30 ദിവസം കണ്ട്. രാജാവിന് ഒരു കാര്യം ചെയ്യും, ഇത് നന്നായിട്ടുണ്ട്, കറക്റ്റ് മാറ്റു, എനിക്ക് മറ്റേ ചിത്രം കൂടി കാണണം. കറക്റ്റ് മാറ്റിയപ്പോൾ ഇതേ ചിത്രം തന്നെ ഈ ചുമരിലും കാണുന്നു. രാജാവിന് അത്ഭുതമായി, എങ്ങനെയാണ് ഇതേ ചിത്രം തന്നെ ഈ ചുമരിൽ വരുന്നത്? രാജാവ് ആ ചിത്രകാരനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞു, രാജാവ് ആ ചിത്രകാരനെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തത് കഴിഞ്ഞ 30 ദിവസമായിട്ട് എൻ്റെ ചുമര് ഞാൻ ഒരച്ചൊരച്ച് കണ്ണാടി പോലെയാക്കി. എപ്പോഴാണോ അന്ന് കർട്ടൻ മാറ്റാൻ പറഞ്ഞത്, കർട്ടൻ മാറ്റിയപ്പോൾ ആ ചിത്രം ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് പ്രതിഫലിക്കുകയാണ് ചെയ്തത്, അതിൻ്റെ പ്രതിബിംബമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ആദ്യത്തെ ചിത്രകാരൻ ഈശ്വരൻ. നമ്മുടെ ഉള്ള ഒരച്ചൊരച്ച് കണ്ണാടി പോലെ പരിശുദ്ധമാക്കി കഴിഞ്ഞാൽ ഈശ്വരനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈശ്വരൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നർ പ്യൂരിറ്റി ഏറ്റവും വലിയ ഘടകമാണ് ഭക്തനാവാനുള്ള, ഭക്തനാകുന്ന ഈ യാത്രയിൽ. വേറെ ഓർക്കേണ്ടത്, പരിപൂർണമായിട്ടും ഈശ്വരന് സമർപ്പിക്കാൻ പറ്റണം. നമുക്ക് ഇന്നർ പ്യൂരിറ്റി വേണമെങ്കിൽ എന്ത് വേണം, പരിപൂർണമായിട്ടും ഈശ്വരന് സമർപ്പിക്കണം, സ്വാമിക്ക് സമർപ്പിക്കണം. ഈ ഉദാഹരണം നമുക്ക് നയാഗ്ര വെള്ളച്ചാട്ടം. ഒരുപാട് സന്ദർശകർ വരുന്ന സ്ഥലം. ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഓഫ് വിസിറ്റേഴ്സ് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. അവരെ ഗൈഡ് ചെയ്യുന്ന വ്യക്തി ആ ഗൈഡ് ചോദിച്ചു, നിങ്ങൾക്ക് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം കാണണമെന്ന് ചോദിച്ചു, സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവർ പറഞ്ഞു, കാണണം. ചെറിയൊരു പാലത്തെ മേഖലയെ പോണേ. ഈ പാലത്തിൻ്റെ നടുക്കെത്തിയപ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കണ്ടിട്ട് ഒരു സ്ത്രീക്ക് തടഞ്ഞുച്ചു. അവർ വേഗം ആ കൈവേരി കയറി പിടിച്ചു, രണ്ട് കൈയോട് മുറുകെ പിടിച്ചു ഭയം വന്നിട്ട്. ഗൈഡ് വന്ന് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, കൈ എൻ്റെ എനിക്ക് തന്നാൽ മതി, ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. ഒരു കൈ കൊടുത്തു, മറ്റേ കൈ കൈവേരിയുമ്പോൾ തന്നെ പിടിച്ചിരിക്കുകയാണ്. ഗൈഡ് പറഞ്ഞു, അത് പറ്റില്ല, രണ്ട് കൈയും എനിക്ക് തന്നാലേ എനിക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. രണ്ട് കൈ കൊടുത്തു, ഒരു പ്രയാസമില്ലാതെ ഗൈഡ് ഈ സ്ത്രീ സഹോദരിയെ മറ്റേ മറുകരയിലേക്ക് കൊണ്ടുപോയി ചെയ്യും. വലിയൊരർത്ഥമുണ്ട് ഈ കഥയ്ക്ക്. ഈശ്വരന് ഹാഫ് കൊടുത്തിട്ട് കാര്യമില്ല, പാർഷ്യലായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, ചിലത് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ഇന്നർ പ്യൂരിറ്റി വേണമെങ്കിൽ, പരിശുദ്ധി വേണമെങ്കിൽ, സമ്പൂർണ്ണ സമർപ്പണം ഒരു ഭക്തനെ സംബന്ധിച്ച് ഈശ്വരൻ്റെ തൃപാദത്തിൽ അത്യാവശ്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. വേറെ ഒന്ന് ഓർക്കേണ്ടത്, എന്താണ് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ഈശ്വരനോട് ചോദിക്കേണ്ടത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കാൻ, അത് വേണം, ഇത് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം. ഭഗവാൻ പറയാണ്, എന്താണ് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാൻ പറയാണ്, നീ എന്ത് പ്രാർത്ഥിച്ചാലും ശരി, അതിൻ്റെ കൂടെ ചില ഇഫക്ട്സും അതിൻ്റെ ഫലവും ഉണ്ടാവും. അതായത് അതിൻ്റെ ഇപ്പം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ അതിന് റിയാക്ഷൻ ഉള്ളതുപോലെ, ചില മരുന്നുകൾക്കുള്ളതുപോലെ, നീ എന്ത് ചോദിച്ചാലും ശരി അതിൻ്റെ കൂടെ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി വരും. ഉദാഹരണത്തിന്, നീ പൈസയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ, സമ്പത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ ഇൻകം ടാക്സ് വരും. നീ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ അസൂയ വരും. അതുകൊണ്ട് എന്താണ് സ്വാമിയോട് ചോദിക്കേണ്ടത്, എന്താണ് ഈശ്വരനോട് ചോദിക്കേണ്ടത്? ഭഗവാൻ പറയാണ്, എന്നെ തന്നെ ചോദിച്ചാൽ മതി. ഈശ്വരനെ ചോദിച്ചാൽ അത് സ്വാമി പറയുകയാണ് ഒരു പാക്കേജാണ്. അതിന് പാക്കേജ് നമുക്ക് അറിയുന്ന വാക്കല്ലേ, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ വരും. ഭഗവാൻ പറയാണ്, ഈശ്വരനെ ചോദിച്ചാൽ ഒരു പാക്കേജാണ്, അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് മനസ്സിലാവാൻ ഭഗവാൻ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു എക്സിബിഷൻ. രാജാവ് നടത്തുന്ന എക്സിബിഷനാണ്. ഈ എക്സിബിഷന് ഒരു പ്രത്യേകത എന്താ, ആർക്കും എന്തും സൗജന്യമായിട്ട് എടുക്കാം ഈ എക്സിബിഷനിൽ, ആർക്കും എടുക്കാം, പൈസ കൊടുക്കണ്ട.
ഒരുപാട് പേർ വന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോവുകയാണ്. ഒരു സ്ത്രീ, ഒരു സഹോദരി ആദ്യത്തെ സ്റ്റോളിൽ വന്നു, അവസാന സ്റ്റോൾ വരെ ഒന്നും അവരെടുത്തില്ല. അവസാനത്തെ സ്റ്റോളിൽ ഇരിക്കുന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്കൊന്നും വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്ക് രാജാവിനെ ഒന്ന് കാണണം. അപ്പൊ ആ സ്റ്റോളിലിരിക്കുന്ന ജോലിക്കാരൻ പറഞ്ഞു, രാജാവിനെ കാണേണ്ട ആവശ്യമില്ല, എന്ത് വേണമെങ്കിൽ എടുത്തോളൂ. അവർ നിർബന്ധിച്ചു, എനിക്ക് രാജാവിനെ കണ്ടേ പറ്റൂ. അവസാനം രാജാവ് വന്നു. രാജാവ് ചോദിച്ചു, എന്താ സഹോദരിക്ക് വേണ്ടത്, എന്ത് വേണമെങ്കിൽ എടുത്തോളൂ, പൈസ വേണ്ട. അദ്ദേഹം പറഞ്ഞു, ആ സ്ത്രീ ചോദിച്ചു, എന്ത് ചോദിച്ചാലും തരുമോ? ഉവ്വ എന്ത് ചോദിച്ചാലും എടുത്തോളൂ. അപ്പൊ ആ സഹോദരി പറഞ്ഞു, രാജാവേ എനിക്ക് അങ്ങേ വേണം. രാജാവിന് അത്ഭുതമായി, എന്താ സഹോദരി നിങ്ങൾ എന്നെ ചോദിക്കാനുള്ള കാരണം? അവർ പറഞ്ഞു, രാജാവേ എനിക്ക് എന്ത് വേണമെങ്കിൽ എക്സിബിഷൻ എടുക്കാൻ പറ്റുന്നുള്ളത് ശരിയാണ്, പക്ഷേ എനിക്ക് രാജാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സിബിഷൻ മുഴുവൻ എൻ്റെതായി മാറിയില്ലേ? രാജാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് ഭഗവാൻ പറയുകയാണ്, നമ്മൾ ഈശ്വരനോട് ചോദിക്കേണ്ടത് ഈശ്വരനെ മാത്രമാണത്രേ. കാരണം ഈശ്വരനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മളുടേതായി മാറും. ഈ ജീവിതം ഏതുപോലെയാണ് ഭഗവാൻ പറയുന്ന ഉദാഹരണം, ചെറിയ കുട്ടികൾ അമ്മ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കുട്ടിക്കൊരു കളിപ്പാട്ടിട്ട് കൊടുത്തു, 10 മിനിറ്റ് ആ കളിപ്പാട്ടം വെച്ച് കളിച്ചാൽ കുട്ടി കരയാൻ തുടങ്ങും. അടുത്ത കളിപ്പാട്ടം കൊടുത്തു, കുറച്ചും കൂടി കഴിഞ്ഞ് കരയുമ്പോൾ 3-ാമത്തെ കളിപ്പാട്ടം കൊടുത്തു, 4-ാമത്തെ കൊടുത്തു, 5-ാമത്തെ കൊടുത്തു. പക്ഷെ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ കളിപ്പാട്ടങ്ങളും തട്ടി മാറ്റി അമ്മേന്ന് പറഞ്ഞ് ഈ കുട്ടി കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് വരികയാണ്. ഭഗവാൻ പറയും, ഇതാണ് ലൈഫ്. ഈ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ കളിപ്പാട്ടം പോലെയാണ്. ഒരു ദിവസം ഇതെല്ലാം തട്ടി മാറ്റി അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിനൊന്നും വലിയ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി ഈശ്വര എന്ന് കുഞ്ഞ് അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു പോയതുപോലെ ഈശ്വര എന്ന് പറഞ്ഞ് ഈശ്വരന് പിന്നാലെ പോകേണ്ട വരും. എത്ര സുന്ദരമാണ് ഉദാഹരണം നോക്കി. ഇവിടെയാണ് ഈശ്വരന് പിന്നാലെ പോകാനുള്ള ആ റെഡിനെസ് ഉണ്ടല്ലോ, അവിടെ ഭക്തന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് മാറുന്നത്. ശ്രീബുദ്ധന് എൻലൈറ്റ്മെന്റ് ഉണ്ടായപ്പോൾ ചില ആൾക്കാർ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങക്ക് ഈ എൻലൈറ്റ്മെന്റ് അനോദയം ഉണ്ടായപ്പോ അങ്ങക്ക് എന്താ കിട്ടിയത് എന്ന് ചോദിച്ചു. ബുദ്ധഭഗവാൻ പറഞ്ഞു, ബുദ്ധഭഗവാന്റെ മറുപടി വളരെ 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 ഡീപ്പാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും കിട്ടിയല്ല ചെയ്തത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പോവുകയാണ് ചെയ്തത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ജ്ഞാനോദയം ഉണ്ടായപ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്? അദ്ദേഹം പറയാണ്, എനിക്ക് ദേഷ്യം നഷ്ടമായി, ഞാൻ എന്നുള്ള ഭാവം എനിക്ക് നഷ്ടമായി, എൻ്റെ എന്നുള്ള ഭാവം എനിക്ക് നഷ്ടമായി, ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഓർക്കണം, ഈശ്വരൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡെലീറ്റ് ചെയ്ത് കളയുന്നത് പോലെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ കൂടി സാധിക്കണം, ഇന്നർ പ്യൂരിറ്റി നേടിയെടുക്കാനായിട്ട്. ദയവായിട്ട് ഓർക്കണം, ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റുന്നു സ്വാമിയെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല. ബിലീവിങ് സ്വാമി പോരാ, എക്സ്പീരിയൻസിങ് സ്വാമിയാണ് വേണ്ടത്. സ്വാമിയെ വിശ്വസിച്ചാൽ മാത്രം പോരാ, സ്വാമിയെ നമ്മൾ അനുഭവിക്കണം. ഏതുപോലെ ഭഗവാൻ നല്ല ഉദാഹരണം പറയും, ഐസ്ക്രീം. നമുക്കറിയാം ഐസ്ക്രീം തണുപ്പാണ്, ഐസ്ക്രീം സോഫ്റ്റാണ്, മൃദുവാണ്, ഐസ്ക്രീം സ്വാദുള്ളതാണ്, ഐസ്ക്രീം പഞ്ഞി പോലെയാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഐസ്ക്രീം കഴിക്കുമ്പോഴല്ലേ നമുക്കിതൊക്കെ മനസ്സിലാവും. മറ്റതൊക്കെ കേട്ടറിവല്ലേ, ഇതുവരെ ഐസ്ക്രീം കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. ഐസ്ക്രീം തണുപ്പാന്ന് പറഞ്ഞ് നമുക്ക് എന്താ മനസ്സിലാവും? ഐസ്ക്രീം മധുരമുള്ളതാണെന്ന് പറഞ്ഞ് നമുക്ക് എന്താ മനസ്സിലാവും? അതുകൊണ്ട് ഐസ്ക്രീമിനെ തണുപ്പാണെന്ന് ബിലീവ് ചെയ്താൽ മാത്രം പോരാ, വിശ്വസിച്ചാൽ മാത്രം പോരാ, ഐസ്ക്രീം തണുത്തതാണ്, സ്വാദുള്ളതാണ്, മൃദുവാണ് എന്ന് അനുഭവിച്ചറിയുന്നത് പോലെ ഈ സ്വാമിയെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഈശ്വരനെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഈശ്വരനെ അനുഭവത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെയാണ് ഈശ്വരൻ്റെ ഉപകരണമായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. ഒറ്റ ഉദാഹരണം മാത്രം. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഭഗവാൻ പറഞ്ഞു, ഇതോടുകൂടി നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം. നമ്മൾ റെഡിയാവുമ്പോൾ, ഇതൊക്കെ ചെയ്ത് ഭഗവാന്റെ ഭക്തനാകാൻ നമ്മൾ റെഡിയാകുമ്പോൾ എന്താ സംഭവിക്കുക? സ്വാമി പറയുന്നു, ഫ്ലൈറ്റ് താഴേക്ക് വരുന്ന പോലെ അത്ര, എയ്റോപ്ലെയിൻ എയർപോർട്ടിൽ താഴേക്ക് വരുന്ന പോലെ. എന്തിനാണ് ലാൻഡ് ചെയ്യുന്നത്? പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് ടിക്കറ്റ് ഓക്കെ ആയവരെ കൊണ്ടുപോകാനാണ്, അവർ പോണ്ട സ്ഥലത്തേക്ക്. ഭഗവാൻ പറയാണ്, നീ റെഡിയാകുമ്പോൾ
ട്രെയിൻ താഴെ വന്ന് ടിക്കറ്റ് ഓക്കെ ആയവരെ കൊണ്ടുപോണതുപോലെ നിന്നെ ഞാൻ ഈശ്വരന് ജീവിച്ചിരിക്കും, മരിച്ചിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശ്വരനിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അത്ര സുന്ദരമാണെന്ന്. അതുകൊണ്ട് ഇന്നർ പ്യൂരിറ്റിയോടുകൂടി ഒരു ഭക്തനാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ സ്റ്റേജ് കൂടി കടക്കാൻ നമുക്ക് സാധിക്കണം. ഭക്തനായി മാറാൻ, ഈശ്വരൻ്റെ ഭക്തനായി മാറാൻ, ഈശ്വരൻ്റെ കൂടെ ജീവിക്കാനായിട്ടാണ് ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നർ പ്യൂരിറ്റിക്ക്, ആന്തരിക പരിശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭഗവാൻ എല്ലാവർക്കും ആ സ്റ്റേജിലെത്താൻ നമ്മളെല്ലാമായ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീരാം.